പ്രവർത്തിക്കുന്നതിനായി തിരുവനന്തപുരം ചാക്ക കരിക്കകം ക്ഷേത്രം റോഡിൽ നിർമ്മിച്ച കുഴികളാണ് ഇത്. ശനിയാഴ്ച രാവിലെ നിർമ്മിച്ച കുഴികൾ ഈ നേരമായിട്ടും നികത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ കുടിവെള്ളവും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ആഹാരവുമില്ല. അവർക്ക് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാനോ തിരിച്ചകത്തു കയറാനോ സാധിക്കുന്നില്ല. വഴിയിലൂടെയുള്ള യാത്രാ തടസ്സങ്ങൾ വേറെ. ഉടനടി ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാർ. ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു റോഡാണ് മെയിനായിട്ട് ഇത്, കരിക്കൻ ചാമുണ്ടി ക്ഷേത്രം എന്ന് പറയും. ആ അമ്പലത്തിൽ പോകുന്ന പൊതുവായിട്ടുള്ള വഴിയിൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഒരു സൈഡിൽ മരം വെട്ടിയിട്ടേക്കുന്നു, മറു സൈഡിൽ സോളാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ അവരെ കുറ്റി കൊണ്ട് ഇടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ ആ ഗ്യാസിൻ്റെ പൈപ്പിന് വേണ്ടി കുഴിയെടുത്ത് പൊതുജനത്തിന് 4 ദിവസം വെള്ളമില്ല. ഇവിടുത്തെ ഭരിക്കുന്നവർ കാണട്ടെ, അല്ലെ പ്രതിപക്ഷം കാണട്ടെ, ഇത് ന്യായമാണോ? ഒരു ആ തൊട്ടടുത്തൊരു തോട്, ആ തോട്ടിൽ നിറഞ്ഞു കഴിഞ്ഞ വെള്ളം, അതിനുശേഷം കുടിവെള്ളം വഴിമുട്ടി, അതിനുശേഷം മരങ്ങൾ കംപ്ലീറ്റ് പിടിച്ച് വിടിയിട്ട് എത്ര ആക്സിഡൻ്റ് ആണെന്ന്, കുട്ടികൾ മരിച്ചു, 9 കുട്ടികൾ മരിച്ചതായിട്ടുള്ള ഈ സ്ഥലത്ത് ഇത് ഭരണകർത്താക്കളും പ്രതിപക്ഷവും എല്ലാം കാണുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയുള്ളൂ. പാർവതി പുത്തനാറ് വർഷങ്ങൾ കൊണ്ട് പായലും നീക്കുന്നു, കോടി 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 രൂപകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. പക്ഷേ ഇന്നൊരു അതിനൊരു മുക്തം നമ്മളാരും കാണുന്നില്ല. എനിക്ക് വയസ്സ് 64 ആയി. ഈ 67 വയസ്സോടെ ഞങ്ങൾ നീന്തി കുളിച്ച് 10 പൈസ തുട്ടിക്കിനകത്ത് കിടന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്ന് അതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമാണ്. ഇവിടെ ഈ റോഡിൽ ഒരു ഭയങ്കരമായിട്ട് അപകടം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വച്ചിരിക്കുന്ന മരങ്ങളുടെ വേര് റോഡിലേക്ക് പൊങ്ങി ഇങ്ങനെ വളർന്നു വന്ന് അതിലാണ് പറ്റിയത്. അതേപോലെ ഇപ്പോൾ പലയിടത്തും അതുപോലെ പൊങ്ങി നിൽപ്പുണ്ട്. ഇനി എന്ന അപകടം പറ്റുമെന്ന് നമുക്കറിയില്ല. അത് ഒന്ന്, ഇത്രയോ കുട്ടികളാണ് മരിച്ചത്, ഇപ്പോൾ അവിടെ ഒരു സ്മാരകം വരെ ഉണ്ട്. അതിനുശേഷം അപ്പോഴെന്തെങ്കിലും ചെയ്യുക, ജനങ്ങൾ കണ്ണിൽ പൊടിയിടുക, അത് ഒന്ന്. ഈ ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് എത്രയോ വർഷങ്ങളായിട്ട് ഇതിനകത്ത് ട്രഡ്ജർ ഉണ്ടെന്ന് കുഴിക്കുക, കൂടെ കൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ആരാണ് പൈസ കൊടുക്കണമെന്നോ ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണെന്നോ ആർക്കാണ് കൊടുക്കുന്നത് ഞങ്ങൾക്കറിയില്ല. കൂടെ കൂടെ വന്ന് ഒരു ട്രഡ്ജർ വരും, കുഴിച്ച് അത് വാരി കരയിലിടും. ഈ കരയിൽ നിന്ന് പിന്നെ പോകുന്നില്ല, തിരിച്ച് അതിലേക്ക് തന്നെ പോവുകയാണ്. ഇത്രയും കുഴിയെടുത്തിട്ട് ഞങ്ങൾക്ക് വെള്ളവുമില്ല, വെളിച്ചവുമില്ല എന്നുള്ള അവസ്ഥയാണ്. റോഡാണെങ്കിൽ അവിടെ അവിടെ വീതി കൂടും, അവിടെ 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 കൊണ്ട് ഒരേ വീതിയല്ല ഇവിടുത്തെ റോഡ്. കോർപ്പറേഷൻ ഒന്നുണ്ടായി അന്നു മുതൽ, അന്നത്തെ പ്ലാൻ തന്നെ ഇന്നും, ചിരട്ട മൂടിയിടുക, ടയർ മാറ്റിയിടുക, ഇതൊക്കെയാണ് കോർപ്പറേഷൻ്റെ പുതിയ നയങ്ങൾ. ഇത്ര നേരമായിട്ട് ഒരു ടെക്നിക്കൽ പരമായിട്ട് കൊതുകുകളെ എന്ത് ചെയ്യണമെന്നോ, കൊതുകിനെ നശിപ്പിക്കാനുള്ള ഒരു സൗകര്യം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പഴയ മാമൂലി പോയത് നിങ്ങളെ വീട്ടിലെ ചിരട്ട മറിച്ചിടുക, മുട്ടത്തോട് കളയുക, ഇതല്ലാതെ പുതിയ ടെക്നിക്കിൽ ഇനിയെങ്കിലും ദയവ് ചെയ്ത് കോർപ്പറേഷൻ്റെ അധികാരികളോ ഗവൺമെൻറ്റോ അത് നേരിട്ട് ഇറങ്ങി ഈ കൊതുക് ശല്യമെങ്കിലും ഒന്ന് ഇല്ലാതാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുഴികൾ കാരണം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെ പറ്റി വീട്ടുകാർ പറയുന്നത് ഇങ്ങനെ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഈ കുഴിച്ചിട്ടിരിക്കുന്നത് ഫുള്ള്. ഇന്നലെ ആണെങ്കിലും ഈ ഭാഗത്തൂടെ പോകുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. ഒന്നാമതേ മഴ വന്നപ്പോഴത്തേക്ക് ഈ മരം ഒടിഞ്ഞു വീണിട്ട് ഫുള്ള് കട്ട് ചെയ്ത് ഇവിടെ തന്നെ ഇട്ടേക്കാണ്, അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയും കൂടെ കുഴിച്ചിട്ടപ്പോഴത്തേക്ക് ഇന്നലെ ഫുൾ വെള്ളം ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ ചെളിയും വെള്ളമായിട്ട് ഒരുമാതിരി ഒരു ചെളിയായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിനൊക്കെ വരുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. ഇന്നലെ ആണെങ്കിലും ഒരു ആക്സിഡൻ്റ് റിപ്പോർട്ട് ചെയ്തായിരുന്നു, പക്ഷേ ഇവിടെ പറഞ്ഞോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ഓട്ടോ വന്നിട്ട് ആ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടാണ് പോയത്, ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും ഒന്നും അറിയത്തില്ല. ഇന്നലെ രാത്രി അയാളുടെ തല പൊട്ടി എന്തോ, അതുപോലെ തീരെ അൺകോൺഷ്യസ് ആയിട്ടാണ് അയാൾ എടുത്തുകൊണ്ട് പോയത്. പിന്നെ ഇവിടെ നിന്ന് വരുന്ന വണ്ടി, ഇപ്പോൾ ഒരാൾക്ക് പോയാൽ അടുത്തൊരാൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇങ്ങനെ പൊട്ടിച്ചും കൂടി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെയും വെള്ളം വന്നിട്ടില്ല, ഇന്നിപ്പോൾ ജസ്റ്റ് വെള്ളം വന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി മൊത്തം വെള്ളം ഇല്ലായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്താണെങ്കിൽ എല്ലാവരും അങ്ങ് പാലത്തിൻ്റെ ആ സൈഡിൽ പോയി വെള്ളം കോരിക്കൊണ്ട് വരായിരുന്നു. ആഹാരം പോലും ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട്. ഇന്നലെ രാത്രി മൊത്തം വെള്ളം ഇല്ലായിരുന്നു. പിന്നെ കുളിക്കാനും ഇന്നലെ തൊട്ട് ആരും കുളിച്ചിട്ടും ഒന്നുമില്ല. ഇത്തരത്തിൽ കുഴികൾ കുഴിച്ച് മൂടാതെ പോയത് അനാസ്ഥയാണെന്നും യാത്രക്കാരടക്കം എല്ലാവരും ദുരിതത്തിലാണെന്നുമാണ് വാർഡ് കൗൺസിലർ പ്രതികരിച്ചത്. നമ്മുടെ ഈ പാർവതി പുത്തനാറിൻ്റെ കരയിലുള്ള സംരക്ഷണ ഭിത്തി പൊളിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പാർവതി പുത്തനാറിൻ്റെ സൈഡിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. അത് വളരെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും അപകടം ഉണ്ടാവാൻ ചാൻസും ഉള്ളതാണ്. കാരണം ഈ മുറിച്ച മരങ്ങളുടെ ശിഖരങ്ങൾ തന്നെ ഇവിടെ ഈ വീതി കുറഞ്ഞ റോഡിൽ സൈഡിലാണ് മാറ്റി വച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഉടൻ തന്നെ ലേലത്തിൽ കൊടുക്കപ്പെടും, അപ്പോഴും മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം പണി ഉടനെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സിറ്റി ഗ്യാസ് സൂപ്പർവൈസർ.
ഇത് നമ്മുടെ സിറ്റി കേസ്, അതായത് എ ജെ ബി കേസിൻ്റെ വർക്കാണ്. ഇതിപ്പം ഈ മെഷീൻ വെച്ച് തുറക്കുന്നതാണ്. ഇത് തുറക്കുമ്പോൾ പൈപ്പ് നമ്മൾ വാട്ടർ പൈപ്പ് എങ്ങനെ കിടക്കണം നമുക്കറിയില്ല. അത് ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ വേറെ സ്ഥലത്തും വേറെ സ്ഥലത്തും കിടക്കുന്നത്. അത് അങ്ങനെ പറ്റിയ മൂന്നിടത്താണ് അങ്ങനെ ഒരുമിച്ച് പറ്റിയത്. പക്ഷേ ഇത് ഒരിടത്ത് പറ്റിയെങ്കിൽ നമുക്ക് അന്ന് തന്നെ ശരിയായി കൊടുക്കാമെന്നുള്ള ഒരു സംവിധാനമുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഇതിൻ്റെ പിറകെ മൂന്ന് ദിവസമാണ് നമ്മൾ നിൽക്കുകയാണ് ഇതിൻ്റെ പിറകെ. ഇപ്പോൾ കുറച്ച് ലൈനിപ്പം നമ്മൾ വെള്ളം വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഉടനെ ഒരു രണ്ട് മണിക്കൂറിനകത്ത് അടുത്ത വെള്ളം വിടുന്നു.